ഹലോ, എല്ലാവർക്കും ടീച്ചർമാരുടെ ഈ ലോകത്തിലേക്ക് സ്വാഗതം. എല്ലാ ദിവസവും രാത്രി 10 മണിക്കോ അല്ലെങ്കിൽ രാവിലെ 10 മണിക്കോ ആണ് വീഡിയോസ് ലൈവായിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ 10 മണിക്ക് നിങ്ങളുടെ ലൈവ് നിങ്ങളുണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈവ് ചാറ്റ് മാക്സിമം യൂസ് ചെയ്യാം. ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള പോയിൻ്റ് വൈസ് ആയിട്ടുള്ള ക്ലാസ്സാണ് ഉദ്ദേശിക്കുന്നത്. ഇതെങ്ങനെ യൂസ്ഫുൾ ആവും എന്നറിയില്ല. യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ ഇൻട്രൻസ് അനുസരിച്ചിട്ട് ക്ലാസ് കണ്ടിന്യൂ ചെയ്യുന്നതാണ്. ഇന്നത്തെ ടോപ്പിക്ക് UPSAക്കും ഹൈസ്കൂൾകാർക്കും പിന്നെ കാറ്റഡ് പരീക്ഷകളുടെ കാറ്റഗറി 3, കാറ്റഗറി 2 ഒക്കെ യൂസ്ഫുൾ ആവുന്ന അതിനു മുമ്പ് നിങ്ങളെല്ലാവരും ഒന്ന് ചെക്ക് ചെയ്തേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന്. മറന്നിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കൂട്ടോ. കൂടാതെ ബെൽ ഐക്കൺ സെലക്ട് ചെയ്ത് അതിലെ ഓൾ നോട്ടിഫിക്കേഷൻസ് കൂടി സെലക്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതും കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യുന്നതും സ്റ്റോറീസിലെ ന്യൂ അപ്ഡേറ്റ്സ് അറിയുവാൻ സാധിക്കുകയുള്ളൂ. ടെക്സ്റ്റ് ബുക്കുകളിലൂടെയുള്ള പഠനത്തിൻ്റെ 2-ാമത്തെ വീഡിയോ ആണിത്. ഇതിനു മുമ്പ് ഫിസിക്സിൽ പ്രകാശത്തിനെ കുറിച്ചുള്ള ക്ലാസ്സായിരുന്നു. നിങ്ങൾക്കത് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ക്ലാസ് കെമിസ്ട്രിയിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ പ്രകാശത്തിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ UPSAക്കും ദെൻ LPSAക്കും പിന്നെ ഹൈസ്കൂളിൽ ഫിസിക്കൽ സയൻസിനും കാറ്റെറ്റിനും ഉപകാരപ്പെട്ട ക്ലാസ്സാണ്. ബേസിക് ഫാക്ട്സ് ആണ് പറയുന്നത്. പോയിൻ്റ് വൈസ് ആയിട്ടാണ് നിങ്ങൾക്ക് നോട്ട്സ് എഴുതിയെടുക്കാം. ഫസ്റ്റ്, ആറ്റം. പദാർത്ഥത്തിൻ്റെ രാസപരമായ ഏറ്റവും ചെറിയ കണമാണ് ആറ്റം. ആറ്റത്തിൻ്റെ അർത്ഥമാണ് വിഭജിക്കാൻ കഴിയാത്തത്. ആറ്റം എന്ന പേര് നൽകിയത് ഓസ്റ്റ് വാൾഡാണ്. ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൽട്ടൺ. നൈട്രിക് ആസിഡിൻ്റെ വ്യാവസായിക നിർമ്മാണം അറിയപ്പെടുന്നത് ഓസ്റ്റ് വാൾഡ് പ്രോസസ്സ് എന്നാണ്. ഓസ്റ്റ് വാൾഡ് പ്രോസസ്സിലെ കാറ്റലിസ്റ്റാണ് പ്ലാറ്റിനം. നൈട്രിക് ആസിഡിൻ്റെ രാസനാമമാണ് HNO3. അപ്പോൾ ആറ്റമാണ് ഒരു പദാർത്ഥത്തിൻ്റെ രാസപരമായ ഏറ്റവും ചെറിയ കണം. ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൽട്ടൺ. ഇനി ഡാൽട്ടനുമായി ബന്ധപ്പെട്ട ഒരു ടേമാണ് ഡാൽട്ടനിസം അഥവാ വർണ്ണാന്തരം, കളർ ബ്ലൈൻഡ്നെസ്. വർണ്ണാന്തതയുള്ളവർ അല്ലെങ്കിൽ കളർ ബ്ലൈൻഡ്നെസ് ഉള്ളവർക്ക് പച്ച, ചുവപ്പ് എന്നീ നിറങ്ങൾ കാണാൻ കഴിയില്ല. പ്രാഥമിക വർണ്ണങ്ങളായ പച്ചയും ചുവപ്പും കാണാൻ കഴിയില്ല. അതാണ് ഡാൽട്ടനിസത്തിൻ്റെ പ്രത്യേകത. ഡാൽട്ടനും ഇതേപോലെയുള്ള വർണ്ണാന്തതയുണ്ടായിരുന്നു. ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ, ഫേസ്ബുക്കിൻ്റെ കണ്ടുപിടുത്തക്കാരനാണ് മാർക്ക് സുക്കർബർഗ്. അദ്ദേഹത്തിനും പച്ചയും ചുവപ്പും എന്നുള്ള പ്രാഥമിക വർണ്ണങ്ങൾ കാണാൻ കഴിയില്ലായിരുന്നു. അയാൾക്കും ഡാൽട്ടനിസം ഉണ്ട്. അതുകൊണ്ടാണ് അയാൾ ഫേസ്ബുക്കിന് നീലനിറം കൊടുത്തത് എന്നതാണ് വിശദീകരണം. ഇനി അടുത്ത ടേമാണ് ആറ്റത്തിലെ മൗലിക കണങ്ങൾ. ആറ്റത്തിലെ മൗലിക കണങ്ങളാണ് പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജാണ്. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റൂദർഫോർഡാണ്. ന്യൂട്രോണിന് ചാർജ് ഇല്ല. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്. ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവാണ്. ജെ ജെ തോംസൺ ആണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത്. ഒരു ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളുടെയും പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകളുടെയും എണ്ണം തുല്യമാണ്. അതുകൊണ്ട് ആറ്റത്തിന് ചാർജ് ഇല്ല. ആറ്റത്തിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ സഞ്ചാരപാതയാണ് ഓർബിറ്റ് ഓർ ഷെൽ. ന്യൂക്ലിയസിൽ പ്രോട്ടോണും ന്യൂട്രോണും അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് അവയെ പൊതുവായിട്ട് വിളിക്കുന്നത് ന്യൂക്ലിയോൺസ് എന്നാണ്. ന്യൂക്ലിയസിൻ്റെ ചാർജ് പോസിറ്റീവാണ്. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണത്തിനെയാണ് നമ്മൾ അറ്റോമിക നമ്പർ എന്ന് പറയുന്നത്. അതിൻ്റെ പ്രതീകമാണ് Z. മാസ് നമ്പർ എന്ന് പറയുന്നത് ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണമാണ്.
അതിൻ്റെ മാസ് നമ്പർ എന്നും അല്ലെങ്കിൽ ന്യൂക്ലിയോൺ നമ്പർ എന്നും പറയും. അതിൻ്റെ പ്രതീകമാണ് എ. പ്രോട്ടോണിൻ്റെ ഭാരം 1.672 × 10⁻²⁻ കിലോഗ്രാം. ഇലക്ട്രോണിൻ്റെ ഭാരം 9.1 × 10⁻³⁻ കിലോഗ്രാം. ന്യൂട്രോണിൻ്റെ ഭാരം 1.674 × 10⁻²⁻ കിലോഗ്രാം. ഇത്രയാണ് പ്രാഥമികമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ആറ്റത്തിലെ മൗലിക കണങ്ങൾ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ, അവ കണ്ടുപിടിച്ചതും അവരുടെ ചാർജും അവരുടെ ഭാരവും. ഇതിൽ ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, ഭാരം ചോദിച്ചിട്ടുണ്ട്, കണ്ടുപിടിച്ചത് ആരൊക്കെയാണെന്നൊക്കെ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇനി ഐസോടോപ്പ്, ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ ആറ്റങ്ങളെയാണ് ഐസോടോപ്പ് എന്ന് പറയുന്നത്. ന്യൂട്രോണുകളുടെ എണ്ണത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളാണ് ഐസോടോപ്പിന് കാരണം. ഐസോടോപ്പ് കണ്ടെത്തിയത് ഫെഡറിക് സോബി. ഏറ്റവും കൂടുതൽ ഐസോടോപ്പുള്ള മൂലകമാണ് ടിൻ. ടിന്നിൻ്റെ പ്രതീകം എസ് എൻ. ടിന്നിൻ്റെ ലാറ്റിൻ നാമമാണ് സ്റ്റാനം. 10 ഐസോടോപ്പുകളാണ് ടിന്നിനുള്ളത്. ഏറ്റവും കുറവ് ഐസോടോപ്പുള്ളത് ഹൈഡ്രജൻ. 3 ഐസോടോപ്പുകളാണ് ഹൈഡ്രജൻ്റെ. അറ്റോമിക ഭാരം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിൻ്റെ ഐസോടോപ്പാണ് കാർബൺ 12. കാർബൺ ഡേറ്റിങ്ങിന് ഉപയോഗിക്കുന്നതാണ് കാർബൺ 14. വസ്തുക്കളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാനാണ് കാർബൺ 14 ഉപയോഗിക്കുന്നത്. ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകളാണ് പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. പ്രോട്ടിയത്തിലെ ന്യൂട്രോണുകളുടെ എണ്ണം 0, അതായത് പ്രോട്ടിയത്തിൽ ന്യൂട്രോണുകളില്ല. ഡ്യൂട്ടീരിയത്തിലെ ന്യൂട്രോണുകളുടെ എണ്ണം 1, ട്രിഷ്യത്തിലെ ന്യൂട്രോണുകളുടെ എണ്ണം 2. ന്യൂട്രോൺ കാണാത്ത ഹൈഡ്രജൻ്റെ ഐസോടോപ്പാണ് പ്രോട്ടിയം. ന്യൂട്രോൺ പ്രോട്ടോണ് തുല്യമാണ് ഡ്യൂട്ടീരിയം. ട്രിഷ്യത്തിലെ ന്യൂട്രോൺ 2. സാധാരണ ഹൈഡ്രജൻ പ്രോട്ടിയമാണ്. ഘനജലം രൂപത്തിലുള്ളതാണ് D2 അല്ലെങ്കിൽ ഡ്യൂട്ടീരിയം. ഡ്യൂട്ടീരിയം പ്ലസ് ഓക്സിജനാണ് ആണവ റിയാക്ടറുകളിൽ മോഡറേറ്ററായിട്ട് ഉപയോഗിക്കുന്നത്. റേഡിയോ ആക്ടിവിറ്റി കാണിക്കുന്ന ഹൈഡ്രജൻ്റെ ഐസോടോപ്പാണ് ട്രിഷ്യം. ഡാൽട്ടിനിസം വിശദീകരിച്ചത് റോബർട്ട് ബോയിലാണ്. ഈ റോബർട്ട് ബോയിലാണ് രസതന്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവ് ലാവോസിയാണ്. പ്രാചീന രസതന്ത്രത്തിൻ്റെ പിതാവ് ജാബിർ ഇബ്നു ഹയാൻ. പ്രാചീന രസതന്ത്രം അറിയപ്പെടുന്നത് ആൽക്കെമി. ഇതിൻ്റെ പേര് നൽകിയത് അറബികളാണ്. ഇന്ത്യൻ കെമിസ്ട്രിയുടെ പിതാവ് PC റേ. നൈട്രജൻ കണ്ടുപിടിച്ചത് ഡാനിയൽ റദർഫോർഡാണ്. മാസ് നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ചത് മെൻഡലിയഫ്. അറ്റോമിക മാസിൻ്റെ ആവർത്തന പട്ടികയുടെ പിതാവാണ് മെൻഡലിയഫ്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ഹെൻറി മോസ്ലി അറ്റോമിക് നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ് മൂലകങ്ങളെ വർഗീകരിച്ചത്. ഇനി ഐസോബാർ, സെയിം മാസ് നമ്പറും ഡിഫറൻറ്റ് അറ്റോമിക് നമ്പറും ഉള്ളത് ആണ് ഐസോബാർ. ഡിഫറൻറ്റ് അറ്റോമിക് നമ്പർ എന്ന് പറയുമ്പോൾ അതെന്തായാലും ഡിഫറൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സും ആവും. സെയിം മാസ് നമ്പറും ഡിഫറൻറ്റ് അറ്റോമിക് നമ്പറുമായിട്ടുള്ള വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങളാണ് ഐസോബാർ. ഇനി ഐസോടോൺ, ന്യൂട്രോണിൻ്റെ എണ്ണം തുല്യമായ മൂലകങ്ങളാണ് ഐസോടോൺ. അടുത്ത പറയാനുള്ള ടേമാണ് അലോട്രോപ്പിസം. രൂപാന്തരത്വം, ഒരേ മൂലകം പ്രകൃതിയിൽ വ്യത്യസ്ത ഭൗതികാവസ്ഥയിൽ കാണപ്പെടുന്ന പ്രതിഭാസമാണ് അലോട്രോപ്പിസം. കാർബണിൻ്റെ അലോട്രോപ്പിസമാണ് ഡയമണ്ട്, ഗ്രാഫീൻ, ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ. ഓക്സിജൻ്റെ രൂപാന്തരത്വമാണ് ഓസോൺ അഥവാ O3. ഇനി ഐസോമെറിസം, ഒരേ തന്മാത്ര സൂത്രവും വ്യത്യസ്ത ഘടനയുമുള്ള സംയുക്തങ്ങളെയാണ് ഐസോമർ എന്ന് പറയുന്നത്.
ഇത്രയാണ് കെമിസ്ട്രിയിൽ നിന്നുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനിയും ഇതിലേക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഇതേപോലെ ടെക്സ്റ്റ് ബുക്കുകളിലൂടെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതും പറയാം. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരേക്കും. ബൈ. ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചെയ്യാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന സോഷ്യൽ മീഡിയാസിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. FB പേജിലും ടെലിഗ്രാം പേജിലും. അടുത്ത വീഡിയോയിൽ കാണും വരേക്കും. ബൈ.